ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് അമാന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി റഫീഖ്. ആരോപണം ഉന്നയിച്ച ചരൽ ഫൈസലുമായി ഒരു ബന്ധവുമില്ല, ഫൈസൽ അമാന ഗ്രൂപ്പിനായി ജോലി ചെയ്തിട്ടുമില്ല, ജ്വല്ലറി ബിസിനസ് ആണ് നടത്തുന്നതെന്നും സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ല എന്നും റഫീഖ് പറയുന്നു. ഒരു ദിവസം പോലും റഫീഖ് ചരൽ ഫൈസലിനെ കാണുമല്ലോ, നമ്മൾ അറിയയില്ല, ഒരു പുലബന്ധം പോലും ഇല്ല. ഞങ്ങൾ നോർമലി സ്വർണ്ണക്കടത്തല്ല, ഞങ്ങൾ ജ്വല്ലറികളുണ്ട്, ദുബായിലുണ്ട്, ബഹ്റൈനുണ്ട്, ഒമാനിലുണ്ട്, ദുബായിൽ പിന്നെ ഫാക്ടറി ഉണ്ട്, അങ്ങനെ പിന്നെ പല ബിസിനസ്സുകളുമാണ്. ഞങ്ങൾ സ്പോർട്സ് പല ബിസിനസ്സുകളും, അല്ലാതെ സ്വർണ്ണക്കടത്തിനൊരു ബിസിനസ് ഇല്ല. ഈ പറഞ്ഞ വ്യക്തിനെ അട്ടർലി ഞാൻ എന്റെ ജീവിതത്തിലും അല്ല, നിങ്ങൾ പറഞ്ഞാൽ അഞ്ചു വർഷം എന്നല്ല, ഈ ചരൽ ഫൈസൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഒരു ഗുണ്ട നേതാവായിട്ടാണ് ഞാൻ വാർത്തയെ കണ്ടത്. അയാൾക്ക് പാസ്പോർട്ട് ഉണ്ടാവും, ഞാൻ എവിടെ നിന്ന് വെച്ചാൽ കണ്ടുമുട്ടുക അങ്ങനെ ആളുണ്ടെങ്കിൽ. അരുൺ ശങ്കർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, അവരുടെ പ്രതികരണം ഇതാണ്, പുലബന്ധം പോലുമില്ല, അങ്ങനെ ഒരാളെ അറിയില്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ മറ്റാർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ഈ ചരൽ ഫൈസലിന്റെ പേരിൽ കേസ് വരെ ഉണ്ടായത് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ അമാന ഗ്രൂപ്പിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ്. അമാന ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സ്വർണ്ണക്കടത്തുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് ഇതിന്റെ ഈ ചരൽ ഫൈസലിനെ അറിയില്ല എന്നുള്ളതാണ് അവരുടെ വാദം. സ്വാഭാവികമായിട്ടും അവർ അങ്ങനെ തന്നെ വാദിക്കുമെന്നാണ് വാദിക്കുകയുള്ളൂ. പക്ഷേ ഇക്കാര്യത്തിൽ റഫീഖിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്, റഫീഖ് കേരളത്തിലെ ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാണെന്നുള്ളതാണ്. അതായത് 2023 ഒക്ടോബറിൽ എല്ലാ പ്രേക്ഷകർക്കൊക്കെ ഓർമ്മയുണ്ടാകും, കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തെ സംസ്ഥാന പോലീസ് പൊക്കിയിരുന്നു. അതിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ, CRPF ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തെയായിരുന്നു പൊക്കിയിരുന്നത്. അവർ 60 തവണ സ്വർണം കടത്തി എന്നുള്ളതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ആ കേസിലെ ഒന്നാം പ്രതിയാണ് ഈ റഫീഖ്, താമരശ്ശേരി സ്വദേശിയായ റഫീഖ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ സംസ്ഥാന പോലീസിന്റെ വിജിലൻസ് വിഭാഗം ഈ കേസ് അന്വേഷിക്കുന്നു. മലപ്പുറം യൂണിറ്റാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ റഫീഖ് ഇപ്പോൾ വിദേശത്താണുള്ളത്, പക്ഷേ അദ്ദേഹത്തിലേക്ക് എത്രത്തോളം എത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് സംശയമുണ്ട്. അങ്ങനെ ഈ റഫീഖ് തന്നെ ഒരു കേസിൽ കേരളത്തിൽ പ്രതിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എന്ന് ചെയർമാൻ്റെ പേര് ഇക്ബാൽ എന്നുള്ളതാണ്, ഇക്ബാൽ അമാന. ഈ ഇക്ബാൽ അമാനയുടെ പേര് ഈ രാമനാട്ടുകര കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കസ്റ്റംസ് നൽകിയിട്ടുള്ള ഒരു ഷോക്കോസ് നോട്ടീസ് ഉണ്ട്. ആ ഷോക്കോസ് നോട്ടീസിൽ ഈ ഇക്ബാൽ അമാനയുടെ പേര് എടുത്തു പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് പറയുന്നത് ഇക്ബാൽ അമാനയുടെ വേറെ ബോർഡ്സ് അയാൾ എവിടെയാണ് എന്താണുള്ളതെന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് ചില പ്രതികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പേര് പരാമർശമുള്ളത്. പക്ഷേ ഇയാളെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ വളരെ ലളിതമായിട്ട് ഇക്ബാൽ അമാന എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇക്ബാൽ അമാന എന്തായാലും ലഭിക്കും. അത് ആ ഷോക്കോസ് നോട്ടീസിൻ്റെ നോട്ടീസിൽ ഇക്ബാൽ അമാന എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ അമാന ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജ്വല്ലറി നടത്തുന്ന ഇക്ബാൽ അമാന എന്ന് പേരുള്ള ഒരാളെ ഉറപ്പായിട്ടും ഗൂഗിൾ നിങ്ങൾക്ക് തിരഞ്ഞു തരുമെന്നുള്ള കാര്യം വ്യക്തമാണ്. നമ്മൾ നോക്കിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാർഡുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പേര് വെച്ചിട്ടുള്ള. അപ്പോൾ അത് ഉറപ്പായിട്ടും അത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കസ്റ്റംസിന് തന്നെ ഷോക്കോസ് നോട്ടീസ് ഇയാളെക്കുറിച്ച് അറിയില്ല എന്നുള്ളവർ. അപ്പം ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് പേരുകൾ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അത് പോലീസിൻ്റെയും കസ്റ്റംസിൻ്റെയൊക്കെ രേഖകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്.